കുട്ടികൾക്കും ആറാം ക്ലാസ്സിലെ സന്മാർഗ പാഠാവലിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സ്കൂളൊക്കെ തുറന്ന് ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ഒരാഴ്ചക്കാലം? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങളവിടെ ചെയ്തത്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ, പുതിയ കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു അല്ലേ? പിന്നെയോ? ആ, കഴിഞ്ഞ ഒന്നര വർഷക്കാലം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തത്, പുതിയതായി എന്തൊക്കെയാണ് പഠിച്ചത്, ഇതൊക്കെ പരസ്പരം ഷെയർ ചെയ്തു അല്ലേ? പിന്നെ എന്തൊക്കെയാ ചെയ്തത്? ആ, ചിലര് എല്ലാവരുടെയും മുന്നിൽ വന്നു നിന്ന് പാട്ടുകളൊക്കെ പാടിയല്ലേ? ആ, ചിലർ കഥ പറഞ്ഞോ? പിന്നെയോ? ആ, മിമിക്രി ചെയ്തവരുണ്ടോ? ആഹാ, കൊള്ളാലോ. പിന്നെയോ? ആ, മാജിക് അവതരിപ്പിച്ചോ? അപ്പൊ എല്ലാവരും നല്ല മിടുക്കറാണല്ലോ. ചിലപ്പോൾ നിങ്ങളുടെ അധ്യാപകര് നിങ്ങളെ കൊണ്ട് കഥാരചനയും കവിതാരചനയും അതുപോലെ തന്നെ ഉപന്യാസ രചനയും ഒക്കെ നടത്തി കാണും. ചിലർ ചിത്രരചനാ മത്സരവും നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുവാനുള്ള ഒരാഴ്ചയായിരുന്നു അല്ലേ? ചിലർ അതൊക്കെ നന്നായി വിനിയോഗിച്ചിട്ടുണ്ടാകും. പാട്ടുപാടാനും കഥ പറയാനും ഒക്കെയുള്ള അവസരം നന്നായി വിനിയോഗിച്ച കുട്ടികളുണ്ടാകും. പക്ഷെ ചിലരെന്തായിരിക്കും ചെയ്തത്? ആ, പാടാനും വരയ്ക്കാനും അതുപോലെ തന്നെ കഥ പറയാനും ഒക്കെ കഴിവുണ്ടായിട്ട് അത് ഉപയോഗിക്കാത്തവരുണ്ടാവും, മടി കാരണം അല്ലേ? നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ആ, നിങ്ങളെല്ലാം മിടുക്കരാണല്ലോ. അപ്പൊ എല്ലാവരും അവസരങ്ങളൊക്കെ നന്നായി ഉപയോഗിച്ച് കാണും അല്ലേ? എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് പാടുന്നവരെയും കഥ പറയുന്നവരെയും കഥാപ്രസംഗം പറയുന്നവരെയും ഇങ്ങനെ കലകളുള്ള വ്യത്യസ്തങ്ങളായ കലകളുള്ള എല്ലാവരെയും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അവരോട് നമുക്കൊരു പ്രത്യേക സ്നേഹവും താല്പര്യവും ഒക്കെ തോന്നാറുണ്ടല്ലേ? എനിക്ക് അങ്ങനെയാ, നിങ്ങൾക്ക് എങ്ങനെയാ? ആ, നിങ്ങൾക്കും ഇഷ്ടമാണല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ആറാം ക്ലാസ്സിലെ സന്മാർഗ പാഠാവലിയിലെ ആറാമത്തെ അധ്യായമായ കലാഭിരുചികളെ വളർത്തുക എന്ന അധ്യായം പരിചയപ്പെടാമല്ലേ? അപ്പൊ ടീച്ചർ ഇനി കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. അത് ആരുടെയൊക്കെ ചിത്രമാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചിത്രങ്ങൾ നോക്കുമല്ലേ. ഇതാരുടെ ചിത്രമാ, ഒന്ന് പറഞ്ഞേ. ആ, പ്രമുഖ ഗായികയായ KS ചിത്രയുടെ ചിത്രമാണല്ലേ. അന്ന് അടുത്ത ചിത്രം നോക്കിയാലോ. ഇതാരാണെന്നൊന്ന് പറഞ്ഞേ. ആ, എന്ത് പെട്ടെന്ന് ഉത്തരം വന്നത്? മോഹൻലാൽ ആണല്ലേ. അന്ന് അടുത്ത ചിത്രം നോക്കാം. ഇതാരാ? ആ, ചെറുതൊക്കെ ഉത്തരം പറയുന്നുണ്ടല്ലോ, ചെറു മിണ്ടാതിരിക്കുക. ആരാന്നൊന്ന് പറഞ്ഞേ. ഇദ്ദേഹമാണ് മൈക്കിൾ ജാക്സൺ അല്ലേ. ഒരു പ്രമുഖ ഡാൻസറാണ്, അതുപോലെ തന്നെ ഗായകനാണ്. അന്ന് അടുത്ത ചിത്രത്തിലേക്ക് പോയാലോ. ഇതാരാണെന്നൊന്ന് പറഞ്ഞേ. ആ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇദ്ദേഹമാണ് വില്യം ഷേക്സ്പിയർ. പ്രമുഖ സാഹിത്യകാരനാണ്, വിശ്വവിഖ്യാത സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ ആണിത്. അന്ന് അടുത്ത ചിത്രം നോക്കിയാലോ. ഇതാരാണെന്നൊന്ന് പറഞ്ഞേ. ആ, ഇദ്ദേഹമാണ് ചാർലി ചാപ്ലിൻ. ഇദ്ദേഹത്തിന്റെ സിനിമയൊക്കെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും, കുറേ ഇരുന്ന് ചിരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഇദ്ദേഹം അപ്പോൾ ഒരു ഹാസ്യ നടനാണ്. അന്ന് അടുത്ത ചിത്രത്തിലേക്ക് പോയാലോ. ഇതാരാണെന്ന് നോക്കിക്കേ. ആ, ചില ഉത്തരങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. ആരാണെന്ന് പറഞ്ഞേ. ആ, സുഗതകുമാരി അമ്മയല്ലേ. പ്രമുഖ കവയിത്രിയായിട്ടുള്ള സുഗതകുമാരി അമ്മയാണല്ലേ ഇത്. അന്ന് അടുത്ത ചിത്രം നോക്കാം നമുക്ക്. ഇതാരാ? ആ, ഉത്തരം വന്നല്ലോ, കലാഭവൻ മണി അല്ലേ. കലാഭവൻ മണിയുടെ ചിത്രമാണിത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ആ, ഇദ്ദേഹം ഒരു നടനായിരുന്നു, അതുപോലെ തന്നെ ആ ഒരു ഗായകനാണല്ലേ, ഒരു നാടൻ പാട്ടുകാരനാണ് ഇദ്ദേഹം. അടുത്ത ചിത്രം നോക്കിയാലോ. ഇതാരാ? അറിയാവോ? ആ, ചിലർക്കൊക്കെ ഉത്തരം പറയുന്നുണ്ട്, ചിലർക്കൊക്കെ അറിയാന്ന് തോന്നുന്നു. ഇതാണ് വാൾട്ട് ഡിസ്നി. ഇദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ആ, വാൾട്ട് ഡിസ്നി എന്നാണ്. അന്ന് അടുത്തൊരു ചിത്രം കൂടെ നോക്കിയാലോ. ഇതാരാ? ആ, ഒരു വയലിനൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ആ, ഇദ്ദേഹത്തിന്റെ പേരാണ് ബാലഭാസ്കർ. ഇദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ കുറേ വ്യക്തികളുടെ ചിത്രങ്ങൾ കണ്ടു അല്ലേ. ഇവരെയൊക്കെ നമ്മൾ പൊതുവായിട്ട് ഒരു പേര് വിളിക്കാറുണ്ട്, അതെന്താണെന്നറിയാമോ? ഒന്ന് പറഞ്ഞേ. ആ, ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവരെ നമ്മൾ എന്തെന്നാ വിളിക്കാറ്?
കലാകാരന്മാരെന്നാണല്ലേ, ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്നത് കലാകാരന്മാരെന്നാണ്. ഇതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും, ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഇവരെയൊക്കെ നമ്മൾ കലാകാരന്മാരെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ഇവരൊക്കെ വ്യത്യസ്തങ്ങളായ കലകൾ സ്വായത്തമാക്കിയവരാണ് അല്ലേ. അപ്പോൾ എന്താ ഈ കല എന്ന് പറഞ്ഞാല്? ഒന്ന് പറഞ്ഞേ. ആ ചിലരൊക്കെ എന്തൊക്കെയോ ഉത്തരങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ കൃത്യമായിട്ട് പറയുന്നവരുണ്ടല്ലോ. ആ ഇനി ടീച്ചർ ഒന്ന് പറയട്ടെ, ഈ കല എന്ന് പറഞ്ഞാല് നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്നതും നമ്മൾ സ്ഥിരമായ പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ കഠിന അധ്വാനത്തിലൂടെ വളർത്തിയെടുക്കുന്നതുമായിട്ടുള്ള കഴിവുകളാണ്. എന്താണ് കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആ നിരന്തരമായ പരിശ്രമത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ പരിശീലനത്തിലൂടെ നമ്മൾ വളർത്തിയെടുക്കുന്നതുമായിട്ടുള്ള കഴിവുകളാണ് കലകൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ പരിചയപ്പെട്ട കലാകാരന്മാരൊക്കെ നമ്മുടെ നാട്ടുകാരോ വീട്ടുകാരോ അയൽവക്കക്കാരോ ഒന്നുമല്ല. ഇവരിൽ പലരും നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയവരുമാണ്. എന്നിട്ടും നമുക്ക് ഇവരെ എല്ലാം പരിചിതമാണ്. എന്തുകൊണ്ടാണ് അത്? ആ ഇവരൊക്കെ കലാകാരന്മാരാണല്ലേ. ചിലപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ വിവിധ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടും ഉണ്ടാകും. ഈ കലാകാരന്മാരെ കുറിച്ചൊക്കെ വിവിധ ക്ലാസ്സുകളിൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാകും. ഈ കലാകാരന്മാരൊക്കെ അവരുടെ ജന്മസിദ്ധമായ കഴിവ് കൊണ്ട് മാത്രം പ്രശസ്തി ആർജിച്ചവരാണോ അല്ലെങ്കിൽ പ്രമുഖരായവരാണോ? ഒരിക്കലുമല്ലേ. നിരന്തരമായ പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയും ഒക്കെയാണ് അവർ ഈ ഒരു നിലയിലേക്ക് എത്തിയത് ഇല്ലേ. അവരവരുടെ കഴിവുകൾ കണ്ടെത്തി, ആ കഴിവ് കണ്ടെത്തിയ കഴിവിനെ നിരന്തരമായ പരിശീലനത്തിലൂടെയും കഠിന അധ്വാനത്തിലൂടെയും ഒക്കെ വളർത്തിയെടുത്താണ് അവരൊക്കെ ഈ നിലയിലേക്ക് എത്തിയത് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കാലങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങളെയും ഇതുപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് ഇനി വരുന്നൊരു തലമുറ അവരുടെ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ അത്. അപ്പോൾ അതുപോലെയൊക്കെ ആയിത്തീരണമെങ്കിൽ നമ്മളും എന്താവണം? ആ നല്ലൊരു കലാകാരനാവണമല്ലേ, അല്ലെങ്കിൽ നല്ലൊരു കലാകാരിയാവണമല്ലേ. അപ്പോൾ നല്ലൊരു കലാകാരനായി മാറണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒന്ന് പറഞ്ഞേ. ആ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തണമല്ലേ. ചിലപ്പോൾ പാടാനായിരിക്കും, ചിലപ്പോൾ ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലപ്പോൾ കഥ എഴുതാനായിരിക്കും, ചിലപ്പോൾ കവിത എഴുതാനായിരിക്കും, ചിലപ്പോൾ കഥ പറയാനായിരിക്കും, ചിലപ്പോൾ മിമിക്രി അവതരിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകൾ വായിക്കാനായിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ കലകൾ ദൈവം നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിയണം. അതിനുശേഷം അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ആ തിരിച്ചറിഞ്ഞ കഴിവിനെ വളർത്തിയെടുക്കണം അല്ലേ. വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ നിരന്തരമായി പരിശീലനം നടത്തണം, പരിശ്രമിക്കണം, കഠിനാധ്വാനം ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. എന്താണ്? ആ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗിക്കണം. അപ്പോൾ നല്ലൊരു കലാകാരനായിട്ട് കലാകാരിയായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഷേക്സ്പിയറെ പോലെ അല്ലെങ്കിൽ സുഗതകുമാരി അമ്മയെ പോലെ കുമാരൻ ആശാനെ പോലെയൊക്കെ സാഹിത്യത്തിലാണ് താല്പര്യമെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആ നല്ല പുസ്തകങ്ങൾ വായിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. ഇനി അത് താല്പര്യമുള്ളവർ മാത്രമല്ല കേട്ടോ, സാഹിത്യരചനയിൽ താല്പര്യമുള്ള കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വളരുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപാട് പദസമ്പത്തുണ്ടാകും. ഈ പദസമ്പത്തുണ്ടായാൽ മാത്രമേ നല്ല കഥ എഴുതാനും കവിത എഴുതുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കണം. വായനയില്ലാത്ത ഒരു തലമുറ എന്ന് പറയുന്നത് ജലമില്ലാത്ത ഒരു തടാകം പോലെയാണെന്നാണ് പറയാറ്. ജലമില്ലാത്ത തടാകം ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇല്ലല്ലേ. ജലമില്ലാത്ത തടാകത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? ഇല്ല, ഒരു ഉപകാരം ഉണ്ടാവില്ലല്ലേ. അതുപോലെയാണ് വായനയില്ലാത്ത ഒരു തലമുറ എന്ന് പറയുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അത് പോകും.
അതെ, ആരും ശ്രദ്ധിക്കുകയില്ല, അതിനൊരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് വായിക്കുക. പക്ഷെ ആ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നല്ല പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ മാത്രം വായിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാകും, അതിൽ അശ്ലീല ഗ്രന്ഥങ്ങൾ ഉണ്ടാകും, നിലവാരം കുറഞ്ഞ മാസികകൾ ഉണ്ടാകും, ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ധാർമ്മിക നിലവാരം തകർന്നു പോകുവാനായിട്ട് ഇടയാകും. ഇനി നിങ്ങളുടെ വീടുകളിൽ ഇത്തരം പുസ്തകങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ, നിങ്ങളുടെ പപ്പയോടും മമ്മിയോടും ഒക്കെ പറയണം, ആ പപ്പ മമ്മി, ഈ പുസ്തകം നമുക്ക് വേണ്ട, ഇത് ചീത്ത പുസ്തകമാണ് എന്ന് പറയണം. അങ്ങനെ പറയോ? ആ പറയൂ അല്ലേ, മിടുക്കനാണല്ലോ. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവം നമ്മളിൽ ഓരോരുത്തരിലും ഒരുപാട് കഴിവുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ കഴിവുകൾ ചിലപ്പോൾ പാട്ടുപാടാനായിരിക്കും, ചിലപ്പോൾ കഥ പറയുവാനായിരിക്കും, ചിലപ്പോൾ അഭിനയിക്കാനായിരിക്കും, ചിലപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസുകൾ വായിക്കാനായിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലകൾ ഓരോരുത്തരിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഴിവുകളെ തിരിച്ചറിയുവാനും അത് വളർത്തിയെടുക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ കഴിവുകളൊക്കെ പ്രശസ്തി നേടുവാനുള്ള ഒരു ഉപാധിയായി കണക്കാക്കാതെ മറ്റുള്ളവർക്ക് നന്മ പകരുവാനും സന്തോഷം പകരുവാനും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനുമുള്ള ഒരു മാർഗമായി ഇതിനെ മാറ്റുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.